ഹരേ കൃഷ്ണ. നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും. ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ചോട്ടാനിക്കരയിൽ എന്തിനാണ് നാരായണ എന്ന് ജപിക്കുന്നത്. അമ്മയെ വിളിച്ചു കഴിഞ്ഞു നാരായണ എന്ന് ചൊല്ലി മന്ത്രം അവസാനിപ്പിക്കുന്നതിൻ്റെ പൊരുൾ എന്താണ് എന്നതിനെ കുറിച്ചാണ്. അതിന് പിന്നിലെ കാരണം എന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. Subscribe to our channel by clicking the subscribe button. Click the bell button and enjoy the latest uploads from our channel. നമ്മൾ ഏത് ദേവീ ക്ഷേത്രത്തിൽ ചെന്നാലും വലിയ ബോർഡിൽ അമ്മേ നാരായണ എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കാണാറുണ്ട്. എന്നാൽ എപ്പോഴെങ്കിലും ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ അമ്മേ നാരായണയുടെ മൂലസ്ഥാനം ഇത് എവിടുന്ന് വന്നു എന്ന്? ചോറ്റാനിക്കര അമ്മ മലയാളക്കരയുടെ തറവാട്ട് അമ്മയാണ്. ആദിമൂല ഭഗവതിയായി ആദിപരാശക്തിയായി കേരള മണ്ണിൽ ചോറ്റാനിക്കർ ദേശത്തു അവതരിച്ച മലയാളക്കരയുടെ മുഴുവൻ പോറ്റമ്മയായി മാറിയ ഭഗവതി. രുദ്രാക്ഷശിലയിൽ ചോറ്റാനിക്കര അമ്മയോടൊപ്പം കാണുന്ന ചെറിയ ശില നാരായണൻ തന്നെ ആണ്. വലിയ ശിലയിൽ ദേവിയും ദേവിയുടെ ചാരെ ചെറിയ ശില മഹാവിഷ്ണുവിനെയും കുറിക്കുന്നു. നിർമാല്യ ദർശന വേളയിലും അഭിഷേക വേളയിലും അമ്മയും നാരായണയും ഒരുമിച്ച് ശ്രീലകത്തു കാണാം. ആയതിനാൽ ഒരേ പീഠത്തിൽ തുല്യശക്തിയായി ദേവിയോടൊപ്പം നാരായണൻ നിൽക്കൊള്ളുന്നതിനാൽ അമ്മയെ വിളിച്ചു കഴിഞ്ഞു നാരായണ ചൊല്ലി മന്ത്രം അവസാനിപ്പിക്കുന്നു ഇവിടെ. നമ്മൾ എവിടെ പോയി അമ്മേ നാരായണ ജപിച്ചാലും ഈ മന്ത്രം വന്നത് ചോറ്റാനിക്കരയിൽ നിന്നുമാണ് എന്ന് മറക്കാതെ ഇരിക്കുക. വിഷ്ണു ദുർഗയാണ് അമ്മ. നാരായണ സോദരിയായും സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ സ്ത്രീ രൂപം മായ മോഹിനി രൂപം തന്നെയാണ് മേൽക്കാവിൽ നടയിലെ ചോറ്റാനിക്കര അമ്മ എന്നു ജ്ഞാനികൾ ആയ പ്രഭാഷകർ അമ്മയെ വിശേഷിപ്പിക്കുന്നു. ഭഗവാന്റെ പ്രാണേശ്വരി രാധിക ദേവിയായും മഹാവിഷ്ണുവിൻ്റെ വാമഭാഗത്തോട് ചേർന്നിരിക്കുന്നവൾ അമ്മ ദേവി എന്നും വിശേഷിപ്പിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഏവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു.